നമ്മുടെ ആ ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ആ വീടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവോ അല്ലെങ്കിൽ ഒരു അച്ഛനോ അമ്മയോ ഭാര്യയോ എന്നുള്ള നമുക്കൊരു ഓർമ്മ വരത്തില്ല. ഭാരതത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങുകയാണ് എന്നുള്ളൊരു തോന്നലും അതിന് ശേഷമാണ് ഞങ്ങൾക്ക് കസിൻ പരേഡുണ്ട്. ഈ കസിൻ പരേഡിൽ നമ്മൾ എപ്പോൾ രാത്രിയിൽ വന്ന പകലെന്നില്ല, മഴയെന്നില്ല, വെയിലെന്നില്ല, ചൂടെന്നില്ല, തീയെന്നില്ല, തണുപ്പെന്നില്ല, എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ രാഷ്ട്രത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കും എന്ന് ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ അടുത്ത പോസ്റ്റിംഗ് പോകുന്നത്. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റാണ് ഈ ഒരു സംവിധാനം മാറ്റം മിലിറ്ററി കൊണ്ടുവന്നത്. അത് അതായത് പല ഇപ്പം ഇസ്രയേലായാലും ശരി മറ്റുള്ള അങ്ങനെ ഒത്തിരി കൺട്രികൾ ഈ സംവിധാനത്തിൽ കൂടി റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല വിജയമാണ് കാണാൻ കഴിയും. ഇപ്പോൾ സാർ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ 2024 പുതുവത്സര ആശംസകൾ. സർവീസിനെ സംബന്ധിച്ച് സാർ 30 വർഷത്തെ സർവീസാണ് തീർച്ചയായും. 30 അപ്പം സർവീസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അതിലേക്ക് വരാൻ പട്ടാളത്തിലേക്ക് പോകണമെന്നുള്ള ഒരു അതിയായ മോഹം ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും. ആ മോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയായിരുന്നു അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തിരുന്നത്? ഞാൻ എൻ്റെ സ്കൂൾ ജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ ഈ NCC സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനോട് വലിയ അതിയായ താല്പര്യം അന്ന് മുതലേ ഉണ്ടായിരുന്നു. കൂടാതെ ഞാൻ ഏകദേശം ഒരു 9-ാം ക്ലാസ് 10-ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ നാടുമായിട്ടും ആ ഒരു പൊതു രംഗത്ത് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് അന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ NCC NSS കോളേജ് ലെവലാണ് ശരി, അതുപോലെ ഞാൻ സ്കൂൾ ലെവൽ ഞാൻ സ്പോർട്സിൽ ഞാൻ ഡിസ്ട്രിക്ട് ലെവൽ സ്റ്റേറ്റ് ലെവൽ വരെ ഞാൻ അത്ലറ്റിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ ഞാൻ പങ്കെടുത്തതേ ഉള്ളൂ, ഡിസ്ട്രിക്ട് ലെവലിൽ പങ്കെടുത്തു വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഞാൻ ഈ സ്പോർട്സ് ലെവലാണ് ശരി, അതുപോലെ ആർട്സ് ലെവലിലും ഡ്രാമ അതുപോലെ മിമിക്രി മോണോ ആക്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ സ്കൂളിലെ ഞാൻ ചാമ്പ്യൻ ആയിരുന്നു. അപ്പോൾ അന്ന് മുതലേ എനിക്ക് ഈ കാര്യങ്ങളിൽ ഈ പൊതു കാര്യങ്ങളിലായാലും ശരി ഈ ചിട്ടയായ ഒരു ഇപ്പോൾ NCC സംബന്ധിച്ചോളം അന്ന് ഒരു കുട്ടികളിലൊരു ചിട്ട ഉണ്ടാക്കുന്ന ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഞാൻ അതിലൊരു ആകർഷണം എനിക്ക് ഉണ്ടായി. പിന്നെ ഞാൻ 10-ാം ക്ലാസ് പാസ്സായി, +2 പഠിച്ചു കോളേജിൽ. അതിനുശേഷം ഐ ടിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇങ്ങനൊരു സംരംഭത്തിൽ നമ്മൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞതും അത് പ്രകാരം ഞാനത് എനിക്കൊരു വെല്ലുവിളിയായി ഞാൻ സ്വീകരിച്ച് അതിൽ പങ്കെടുക്കുകയും അത് ഞാൻ പാസ്സാകുകയും, അതായത് മെറിറ്റ് ഞാൻ അന്ന് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ അത് 5-ാമത്തെ മെറിറ്റിലാണ് ഞാൻ പാസ്സായി വന്നത്. എല്ലാ ഫിസിക്കലും അതുപോലെ തന്നെ റിട്ടേൺ ടെസ്റ്റിലായാലും അങ്ങനെ ഞാൻ പാസ്സായി, ഞാൻ റിക്രൂട്ടായി. അത് ശേഷം എൻ്റെ ട്രെയിനിങ് സെക്കൻഡറാബാദിലായിരുന്നു. അതായത് ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗാണ് റിക്രൂട്ട് ചെയ്തത് തന്നെ. അവിടെ ഞാൻ ഏകദേശം ഞങ്ങളുടെ ബേസിക് ട്രെയിനിങ് ഒരു 6 മാസം, അതിനുശേഷം ഞങ്ങളുടെ ട്രേഡ് ട്രെയിനിങ് ഉണ്ട്. ഞങ്ങൾക്ക് EME ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം ഒരു 48 ട്രേഡുകളുണ്ട്. അതായത് ഞങ്ങളുടെ EMEയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ഫോർവേഡ് ആർമി അല്ല, ഞങ്ങൾ ബാക്ക്വേഡ് ആർമി, അതായത് ഞങ്ങൾ സപ്പോർട്ടഡ് ആർമിയാണ്. അതായത് ഇൻഫൻട്രി അതുപോലെ തന്നെ ആർട്ടിലറി അതുപോലെ തന്നെ ആർമഡ് ഇതിനെ ഞങ്ങൾ അവരുടെ റിപ്പയർ ആൻഡ് റിക്കവറി കവർ കൊടുക്കുകയാണ് ഞങ്ങൾ യുദ്ധസമയത്ത് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഞങ്ങളുടെ എയിം. അപ്പം അതിൽ ഞങ്ങൾക്ക് ട്രേഡുകൾ പലതുണ്ട്, വെഹിക്കിൾ മെക്ക്, ആർമറർ, ടെലികമ്യൂണിക്കേഷൻ, അത് അവരവരുടേതായ ഓരോരോ ട്രേഡുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയത് ടെലികമ്യൂണിക്കേഷനാണ്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിങ് ഏകദേശം 3 വർഷം സെക്കൻഡറാബാദിലായിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ മിലിറ്ററി കോളേജ് ഓഫ് EME അതായത് സെക്കൻഡറാബാദ്, അവിടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ട്രേഡ് ട്രെയിനിങ് കഴിഞ്ഞത്. അതിനുശേഷം പിന്നെ യൂണിറ്റ് തലത്തിൽ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും പോസ്റ്റിംഗ് പോയി. ഞാൻ പോയതിന് ശേഷം പിന്നെ എനിക്ക് മിസൈൽ സംബന്ധമായ കാര്യങ്ങളിലേക്ക് എനിക്ക് അതിന് കോഴ്സ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അതായത് റഷ്യൻ മിസൈലായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കോഴ്സിൽ പങ്കെടുത്തു, നല്ല ഒരു വിജയം നേടി. അപ്പോൾ ഞാൻ എൻ്റെ സർവീസ് മുഴുവനും ഞാൻ ഈ ലോഞ്ചറും അതുപോലെ മിസൈലും, അതായത് റഷ്യൻ ഫോറിൻ മിസൈൽസും ഇന്ത്യൻ മിസൈൽസും രണ്ടും ഞാൻ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ 28 വർഷം ഞാൻ അതിൽ തന്നെ ഞാൻ തുടർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പല മിസൈലിനും പല പല അറ്റാക്കിംഗ് ഏരിയയാണ്, അറ്റാക്കിംഗ് സോൺ ഏരിയയാണ്. അതായത് ഓരോ മിസൈലിനും ഓരോരോ റേഞ്ചുകളുണ്ട്. ഓരോ മിസൈലും പല പല ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സർഫസ് ടു എയർ, സർഫസ് ടു സർഫസ്,
പിന്നെ എയർ ടു എയർ അങ്ങനെ പല പല മിസൈലുകൾ ഡിഫൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതെല്ലാ രാജ്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഓരോ ടാർഗറ്റിനനുസരിച്ച് മിസൈലിനെ തരംതിരിച്ചിട്ടുണ്ട്. അങ്ങനെ പല പല മിസൈലുണ്ട്, പല പല മിസൈലിനും പല പല റേഞ്ചുകളാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫൻസിൽ നമ്മൾ മിസൈൽ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മിസൈലാണ് ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഇന്ന് നേരത്തെ പണ്ടൊക്കെ ഈ വാർ എന്ന് പറയുന്നത് നേർക്കു നേരുള്ള ഒരു വാറായിരുന്നു, അതായത് തോക്ക് ഉപയോഗിച്ച് രണ്ട് എനിമി പട്ടാളവും നമ്മൾ നേരത്തെ നേർ വെടിവെക്കുന്ന ഒരു സംഭവമായിരുന്നു പണ്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അതല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ സിവിൽ ഏരിയയ്ക്ക് മാത്രമായിരിക്കും, അന്ന് അതല്ല ബോർഡർ ഏരിയയ്ക്ക് മാത്രമേ അന്ന് ഒരു നുക്സ് ഇതുണ്ടാകത്തുള്ളായിരുന്നു. പക്ഷേ ഇന്ന് മിസൈൽ ആക്രമണമാണ് ആരും ഉദ്ദേശിക്കുന്നത്, ആരും മിസൈൽ ഉപയോഗിക്കുന്നു അവർക്കായിരിക്കും വിജയമെന്നുമാണ് ഇതുവരെ കണ്ട ഒരു കാര്യവും. ഞാൻ ലേ ആൻഡ് ലഡാക്കിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു അനുഭവം എന്ന് പറയാം, അവിടുത്തെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം, അതായത് പട്ടാളം നേരിടുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ പിന്നെ വെതർ കണ്ടീഷൻ, അതായത് -ഡിഗ്രി തണുപ്പാണ് അവിടെ എല്ലാ ഈ 6 മാസം കൂടുതലും. അതിനുശേഷം പിന്നെ അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ കുറവ്, അതായത് നമുക്ക് ഒരു 10 ചവിട്ടടി നടക്കുമ്പോൾ തന്നെ നമുക്കൊരു ശ്വാസം മുട്ടലായിട്ട് അനുഭവപ്പെടും, കാരണം ഓക്സിജൻ്റെ കുറവ് കാരണം. അങ്ങനെ അവിടെ കൂടുതൽ ആൾക്കാർ അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ താഴെ ഹൈ ആൽറ്റിറ്റ്യൂഡ് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു മെഡിക്കൽ ഫുൾ ബോഡി മെഡിക്കൽ ചെക്കപ്പ് ചെയ്യും. അതിൽ ഫുൾഫില്ലായിട്ട് മെഡിക്കൽ കണ്ടീഷൻ ഫുൾ നല്ലൊരു ഇതാണെങ്കിൽ മാത്രമേ നമ്മളെ ഹൈ ആൽറ്റിറ്റ്യൂഡിലോട്ട് പോസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം അപ്പോൾ തന്നെ മനസ്സിലാവും അവിടുത്തെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. അപ്പം ഫുൾ ബോഡി ഫിറ്റ്നസ് ഉള്ള ഒരാളെ മാത്രമേ ഹൈ ആൽറ്റിറ്റ്യൂഡിൽ വിടത്തുള്ളൂ, കാരണം അവിടുത്തെ വെതർ കണ്ടീഷൻ ആ ഒരു ഇതാണ്. അത് അവിടെ അനുഭവിക്കുന്ന അവിടെ ചെന്നെങ്കിലേ നമുക്ക് അറിയാൻ ഒക്കത്തുള്ള അവിടുത്തെ ആ ഒരു പ്രയാസം. പട്ടാളത്തിനെ സംബന്ധിച്ചോളം അതിനുള്ള എല്ലാ സാഹചര്യവും പട്ടാളത്തിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലായാലും നല്ലപോലെ നമ്മൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ വസ്ത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ഹീറ്റർ റൂമിൻ്റെ അകത്ത് തന്നെ എല്ലാ ഹീറ്ററുകളും ഉണ്ട്, ചൂട് ഇതിനു വേണ്ടി ചൂടുവെള്ളം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് നല്ലതായി നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. പണ്ട് കുറവായിരുന്നു, ബട്ട് എന്നാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എല്ലാം ഫെസിലിറ്റീസും നല്ലപോലെ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ കാർഗിൽ യുദ്ധത്തിലാണ് പങ്കെടുത്തത്, ആ സമയത്ത് ഞാൻ ലേയിലുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഞാൻ റിക്രൂട്ട് ആയതിനു ശേഷം വലിയ വാറൊന്നും കാർഗിൽ യുദ്ധമായിരുന്നു. അവിടുത്തെ അനുഭവം അന്നത്തെ അനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഭയങ്കര വലിയൊരു മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ നേരിട്ടപ്പോൾ അന്ന് ഈ അവിടെ യുദ്ധസമയത്ത് നമുക്കിപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ അന്ന് 1 വർഷക്കാലം നമുക്ക് എന്താ പറഞ്ഞ ലീവ് കിട്ടത്തില്ല. പിന്നെ അവിടെ തന്നെ ആ ഒരു പിന്നെ സിറ്റുവേഷനിൽ തന്നെ നമുക്ക് കഴിയണം, ട്രെഞ്ചിൻ്റെ അകത്ത് കഴിയണം. പിന്നെ ചില സമയങ്ങളിൽ ആഹാരങ്ങൾക്ക് 1-2 ദിവസം നമുക്ക് ആഹാരം കിട്ടാത്ത, അതുപോലെ വെള്ളം കിട്ടാത്ത, അങ്ങനെ പല സാഹചര്യങ്ങളും ട്രെഞ്ചിൽ കിടക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് പക്ഷേ നമ്മുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ പാർട്ടായത് കൊണ്ട് നമുക്കത് കൂടുതലായിട്ട് അതൊരു ഇതാകുന്നില്ല. വീട്ടിലും വീട്ടുകാർക്കും ഉണ്ടാവും നമ്മളെ യുദ്ധ ആ സമയത്ത് നമുക്ക് വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് ഓർമ്മ, നമുക്ക് നമ്മുടെ ആ ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ആ വീടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവോ അല്ലെങ്കിൽ ഒരു അച്ഛനോ അമ്മയോ ഭാര്യയോ എന്നുള്ള നമുക്കൊരു ഓർമ്മ വരത്തില്ല. അതായത് ആ സമയത്ത് നമുക്ക് ഈ നമ്മുടെ കൂടുതൽ ഈ വാറിനെ സംബന്ധിച്ചിടത്തോളം 72 മണിക്കൂർ ഒക്കെ ഉള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും. ആ സമയത്ത് നമുക്കൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു നമ്മൾ കൂട്ടായ ഒരു പ്രവർത്തനമാണ്. ഈ കൂട്ടായ പ്രവർത്തനത്തിൽ നമ്മൾ ആ ഒരു അതിൻ്റെ രീതിയിൽ ആ പട്ടാളത്തിൻ്റെ ആ ഒരു ശൗര്യ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുക. ശരീരവും മനസ്സും ബുദ്ധി എല്ലാം നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിക്കുന്ന ഒരു സമയമായിരിക്കും, ഒന്നിച്ച് നമ്മൾ മുമ്പോട്ട് നീങ്ങാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു ഓർമ്മ നമുക്ക് വരത്തില്ല. നമ്മള് നേരത്തെ നമ്മള് വീട്ടുകാരെ നമ്മള് ഒരു എല്ലാവരടുത്തും പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പട്ടാളത്തെ സംബന്ധിച്ചോളം നമ്മൾ എപ്പോൾ വേണേലും മൂവ് ചെയ്യാം, എവിടെ വേണേലും മൂവ് ചെയ്യാം. അതിപ്പം വീട്ടുകാർക്ക് നമ്മളിത് പറഞ്ഞ് നേരത്തെ അത് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ഇന്നത്തെ സമയത്ത് ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ റേഞ്ച് കിട്ടത്തില്ല, ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഈ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല,
സെക്യൂരിറ്റി റീസൺ. അപ്പോൾ അങ്ങനെ വീട്ടുകാരോട് നമ്മൾ നേരത്തെ അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഒരു മൂവ്മെൻറ്റ് പോകുമ്പോൾ പോകുന്നത്. ഞാൻ ഇന്ന ഒരു ഇതിനു വേണ്ടി പോവുകയാണ്, ഇനിയിപ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അവരെ അത് മനസ്സിലാക്കും. അതായത് ഒരു പട്ടാളക്കാരൻ്റെ വീട്ടിലെ സംബന്ധിച്ചുള്ള അവർക്കത് ആ അനുഭവം അവർക്ക് അത് അവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടുതൽ നമ്മൾ ഇത് കൊടുക്കുന്നില്ല. ആദ്യമായി യൂണിഫോം ഇട്ട സമയത്ത് ഉണ്ടായ അനുഭവം ഞങ്ങൾ റിക്രൂട്ട് ആയതിനു ശേഷം ബേസിക് ട്രെയിനിങ് ആണ്. അപ്പം ഞങ്ങൾക്ക് കാക്കി യൂണിഫോമാണ്, ബേസിക് ട്രെയിനിങ് സമയത്ത് കാക്കി യൂണിഫോമിലാണ് ഞങ്ങൾ പാസിംഗ് ഔട്ട് ആകുന്നത്. പാസിംഗ് ഔട്ടല്ല, ട്രെയിനിങ് നടക്കുന്നത്. പാസിംഗ് ഔട്ട് ദിവസം, അതായത് 6 മാസത്തിന് ശേഷം ഞങ്ങളുടെ ട്രെയിനിങ് ബേസിക് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം 6-ാമത്തെ മാസം ലാസ്റ്റ് ദിവസം ആണ് ഞങ്ങൾക്ക് ഗ്രീൻ യൂണിഫോം ഞങ്ങൾക്ക് ധരിക്കാൻ പറ്റുന്നത്. അന്ന് ഞങ്ങൾ ആ ഒരു പരേഡുണ്ട് ഞങ്ങൾക്ക്, പാസിംഗ് ഔട്ട് പരേഡ്. ആ പരേഡിൽ എല്ലാ ഓർമ്മകളും എല്ലാ മനസ്സും ആ ഒരു പരേഡ് എങ്ങനെ വിജയിച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ യൂണിഫോം ധരിച്ച് ആ പരേഡിൽ പങ്കെടുക്കുക എന്നുള്ളതാകുമ്പം ഒരു ആ ഒരു ഊർജം, അതാണ് ആ അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആ യൂണിഫോം ഇട്ട് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ആ ഒരു പട്ടാളക്കാരൻ ആണ് എന്ന് നമുക്ക് ആ ഒരു ഭാരതത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങുകയാണ് എന്നുള്ളൊരു തോന്നലും, അതിന് ശേഷമാണ് ഞങ്ങൾക്ക് കസിൻ പരേഡുണ്ട്. ഈ കസിൻ പരേഡിൽ നമ്മൾ എപ്പോൾ രാത്രിയിലും എന്നാൽ പകലെന്നില്ല, മഴയെന്നില്ല, വെയിലെന്നില്ല, ചൂടെന്നില്ല, തീയെന്നില്ല, തണുപ്പെന്നില്ല, എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ രാഷ്ട്രത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കും എന്ന് ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ അടുത്ത പോസ്റ്റിംഗ് പോകുന്നത്. ഹവിൽദാർ വേഷമിട്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം എന്താണ്? ഞാൻ പിന്നെ ഹവിൽദാർ ഞങ്ങളെ സംബന്ധിച്ചുള്ള HMT എന്നാണ് പറയുന്നത്, അതായത് മാസ്റ്റർ ടെക്. അപ്പോൾ അത് ഞങ്ങൾക്കൊരു താജാണ് തരുന്നത്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞപ്പം കൂടുതൽ റെസ്പോൺസിബിലിറ്റി. അത് ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങളെ ഇപ്പോൾ ഒരു ഞങ്ങളുടെ പ്രധാന കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിങ്. അപ്പോൾ ഒരു എക്യുപ്മെൻറ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു കേടായ ഒരു എക്യുപ്മെൻറ്റ് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ റിപ്പയർ ചെയ്ത് അത് തിരിച്ച് യൂസറിന് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി ചിലപ്പം രാത്രി നമ്മൾ ഊണും ഉറക്കവും ഇല്ലാതെ അതിനുവേണ്ടി പണി ചെയ്യേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ചിലപ്പോൾ രാവിലെ യൂസ് ചെയ്യേണ്ട എക്യുപ്മെൻ്റ് ആയിരിക്കും, അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അന്ന് നമ്മൾ വീട്ടിൽ പോകാതോ അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് വർക്ക്ഷോപ്പിൽ തന്നെ ഇരുന്ന് നമ്മൾ കൂട്ടായി പ്രവർത്തിച്ച് അത് രാവിലത്തെ ഫസ്റ്റ് നൈറ്റ് മുമ്പ് ഞങ്ങളത് റിപ്പയർ ചെയ്ത് ഔട്ടാക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു എന്താ പറഞ്ഞ പ്രവർത്തന മേഖലയിൽ ഉണ്ടാകുന്ന ഒരു ശക്തിയാണത്. അത് 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 നമ്മൾ ചെയ്തേ മാറത്തുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. ഞാനിപ്പം 30 വർഷം സർവീസ് ചെയ്തു, റിട്ടയർ ചെയ്തു. ഇപ്പോഴും ആ ഒരു യൂണിഫോം ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഷോക്കേസ് ഞാൻ അതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പം ഇങ്ങനൊരു സംഭവത്തിൽ ഇടാൻ വന്നപ്പോൾ അതൊരു എനിക്കൊരു പ്രത്യേക ഒരു എനർജിയാണ്. ആ യൂണിഫോമിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയും ഒരു പവർ കിട്ടും. ആ ഒരു പവർ തീർച്ചയായിട്ടും ഉണ്ട്. അത് ആ ഒരു മാനസികമായ ഒരു മാറ്റം. യൂണിഫോം നമ്മൾ ഇപ്പോൾ ഗ്രീൻ യൂണിഫോം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒലിവ് യൂണിഫോം ആണ്. അത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ആ മാറ്റം നമുക്ക് തന്നെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ആ ഭയങ്കര മനസ്സിനും മുഖത്തിനൊക്കെ ഉള്ള ഒരു ഉന്മേഷം കോരിത്തിരിക്കുന്നുണ്ട് ഇപ്പോഴല്ലേ. അതെ, ഈ പുതുവത്സരത്തിൽ ഇതിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നതായ സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? ഇപ്പം റിക്രൂട്ട്മെൻ്റ് രീതി മാറ്റിയില്ല. ഇപ്പം അഗ്നിവീർ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു സംരംഭമാണ്. അഗ്നിവീറിലുകൊണ്ട് നല്ല പ്രയോജനമാണെന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ എതിരഭിപ്രായങ്ങളും ഉണ്ടാകാം. ബട്ട് ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു പാക്കേജ് കൊടുക്കുന്നുണ്ട്. എഗെയിൻ ഒരു റീ എംപ്ലോയ്മെൻറ്റിനുള്ള കൂടുതൽ നല്ല അവസരങ്ങൾ കിട്ടുന്നുണ്ട്. കൂടുതൽ അതിൽ ഉപരി അവർക്ക് ഒരു ചിട്ടയായ, നേരത്തെ പറഞ്ഞതുപോലെ ചിട്ടയായ ഒരു ജീവിതം, അതൊരു ബേസിക് ട്രെയിനിങ്, ഒരു മിലിറ്ററി ട്രെയിനിങ് അവർക്ക് കിട്ടുന്നുണ്ട്. അതായത് അവരുടെ ജീവിതകാലം മൊത്തം അവർ നല്ലൊരു ഇന്ത്യൻ രാഷ്ട്രത്തിലെ ഒരു പൗരനായിട്ട്, രാഷ്ട്രസ്നേഹിയായിട്ട് അവർക്ക് ജീവിതകാലം മൊത്തവും ആ ട്രെയിനിങ് കൊണ്ട് അവർക്ക് നല്ല പ്രയോജനം കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റാണ് ഈ ഒരു സംവിധാനം മാറ്റം മിലിറ്ററി കൊണ്ടുവന്നത്. അത് അതായത് പല ഇപ്പം ഇസ്രയേൽ
ഇസ്രയേലായാലും ശരി മറ്റുള്ള അങ്ങനെ ഒത്തിരി കൺട്രികൾ ഈ സംവിധാനത്തിൽ കൂടി റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല വിജയമാണ് കാണാൻ കഴിയും. ഇപ്പോൾ ഇസ്രയേൽ യുദ്ധത്തിൽ ആ കൺട്രിയിലെ മുഴുവൻ ആൾക്കാരും, വെളിയിലുള്ള മുഴുവൻ ആൾക്കാരും യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തിരിച്ചെത്തി എന്നാണ് നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്തുകൊണ്ട്, അവർ ആ ട്രെയിനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയും മനസ്സിൽ ഞാൻ എൻ്റെ കൺട്രിക്ക് വേണ്ടി, അതായത് എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി എനിക്ക് പ്രവർത്തിക്കണം എന്നുള്ളൊരു മനസ്സ്, ആ ഒരു മനക്കുത്തൽ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് കൊണ്ടാണ് അവർ തിരിച്ചെത്തിയത്. അപ്പോൾ ഈ ഒരു ഇതാണ് ഒരു രാഷ്ട്ര സ്നേഹം അല്ലെ രാഷ്ട്രഭക്തി എന്ന് പറയുന്നത്. ദീർഘവീക്ഷണത്തോടെ തന്നെയാണ് ആ സംവിധാനം കൊണ്ടുവന്നത് തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് നല്ലൊരു പ്രയോജനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പുതുവത്സരത്തിൽ ഇപ്പം നമ്മുടെ രാഷ്ട്രം, നമ്മുടെ ഭാരതം ഇന്ന് ഒരു വേൾഡ് കൺട്രിയുടെ മുമ്പിൽ ഒരു ഗുരുവായി മാറാൻ പോകുന്ന ഒരു സാഹചര്യങ്ങളെല്ലാമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളും ഈ രാഷ്ട്ര സേവനത്തിൽ, രാഷ്ട്ര പ്രവർത്തനത്തിൽ പങ്കാളികളാകണം, ആകേണ്ടതൊരു അത്യാവശ്യമാണ്. അതായത് ഇന്ന് രാഷ്ട്രം, ഇന്ത്യ വളരെ പുരോഗമന രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ നമ്മൾ ഭാരതം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയൊരു നല്ലൊരു പ്രധാനമന്ത്രിയാണ് നമുക്ക് കിട്ടിയെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അപ്പം അതിൽ നമ്മൾ അഭിമാനം കൊള്ളണം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ നമ്മുടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൽ നമ്മൾ ഭാഗഭാഗമാകണം എന്നാണ് എൻ്റെ ഈ പുതുവത്സര ദിനത്തിൽ എല്ലാവരോടും അറിയിക്കാനുള്ളത്. എൻ്റെ കുടുംബം, എൻ്റെ അമ്മയുണ്ട്, വൈഫുണ്ട്, രണ്ട് കുട്ടികളാണ്. ഒരാൾ മൂത്ത മോന് അമൃത യൂണിവേഴ്സിറ്റി കോയമ്പത്തൂരിൽ അഗ്രികൾച്ചറിന് പഠിക്കുന്നു. ഇളയ ഇത് മോളാണ്, അവൾ പ്ലസ് ടുവിന് മാന്നാർ നായർ സമാജത്തിൽ പഠിക്കുന്നു. പിന്നെ വൈഫ് ഹൗസ് വൈഫാണ്. അമ്മ റിട്ടയേർഡ് വില്ലേജ് ഓഫീസറാണ്. ബാക്കി ഞങ്ങൾ നാലുപേരാണ് ഇപ്പോൾ ഉള്ളത്, മോൻ വെളിയിലാണ്. പിന്നെ എൻ്റെ ഒരു സിസ്റ്ററുണ്ട്, അവൾ ബാംഗ്ലൂരിലാണ്. അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് റെയിൽവേയിൽ ഉദ്യോഗസ്ഥനാണ് ബാംഗ്ലൂരിൽ. അപ്പോൾ അവരവിടെ സെറ്റിലാണ്. ഏതായാലും ഈ സുദിനത്തിൽ നമുക്ക് പരിചയപ്പെടാനും ചാനലിന് വേണ്ടി ഒരു അഭിമുഖം തരുവാനും താല്പര്യം കാണിച്ച അങ്ങയോട് ചാനലിൻ്റെ പേരുള്ളതായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാനും തിരിച്ചും എൻ്റെ എല്ലാവിധമായ ആശംസകളും അതുപോലെ തന്നെ വളരെയധികം ഹൃദയംഗമായ ഒരു നന്ദി ചാനലിന് വേണ്ടി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.